ജെ അപ്പൊ നമ്മള് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ക്ലേ ക്രിയേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതവണ നമ്മളൊരു ഫേരി സ്കൾച്ചർ ആണ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഫേരിയുടെ കോൺസെപ്റ്റ് പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കോൺസെപ്റ്റാണല്ലേ അതായത് ഫാന്റസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അപ്പോൾ അപ്പോൾ അപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫേരി ടീമിലൊക്കെ കുറെ വർക്ക്സ് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇത്തവണ നമ്മൾ ഒരു ഓട്ടോ ഫേരി ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും അതുപോലെ സപ്പോർട്ട് ഒക്കെ ആവശ്യമാണ് കാരണം നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പുതിയ ക്രിയേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ കുറേ വർക്ക്സ് പെൻഡിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതോ ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ കുറച്ച് നാളുകൾക്ക് ശേഷം ചെയ്തതുകൊണ്ടും കുറച്ച് ഡീറ്റെയിൽ ഉള്ളത് കൊണ്ടും ഈ ഒരു വീഡിയോ കുറച്ച് ഒരു ലെങ്തി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്കൾപ്ച്ചറിന് വേണ്ടിയിട്ട് ബേസ് മെറ്റീരിയലായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഒഴിഞ്ഞ അക്ലിക് പെയിൻറ്റ് ബോട്ടിലാണ് അതിൻ്റെ പുറത്തേക്ക് നമ്മളെ പേപ്പർ ക്ലേ വെച്ചിട്ട് ഒരു മരക്കുറ്റിയുടെ ആകൃതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് സ്കൾപ്റ്റ് ചെയ്തിട്ട് ഈ പേപ്പർ ക്ലേ നമ്മൾ ഗ്ലൂ ഇല്ലാതെ ഉണ്ടാക്കിയ ആ ഒരു റെസിപ്പി ഇല്ലേ സെക്കൻഡ് വൺ അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത് കാരണം ഇത് മരക്കുറ്റി ആകുമ്പോൾ അത്ര ഫൈൻ ടെക്സ്ചറോ ഒന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേപ്പർ ക്ലേ ആയാലും നമുക്ക് മതി ഗ്ലൂ ഇല്ലാതെ ഉണ്ടാക്കിയത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എല്ലാ ക്ലേയും ഹോം മെയ്ഡായിട്ടുള്ള ക്ലേ ആണ് അതിൻ്റെ എല്ലാ റെസിപ്പിയും നമ്മൾ ചാനലിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഉണ്ടാവും നോക്കി നോക്ക് അല്ലെങ്കിൽ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നമുക്കൊരു സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട് ക്ലേ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതിയാവും പിന്നെ ഈ ഒരു ബോട്ടിൽ ഞാൻ വൃത്തിയാക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതുപോലെ സ്കൈറ്റ് ഒക്കെ ചെയ്യുന്നതല്ലേ അത് വൃത്തിയാക്കിയിട്ട് അതിനകത്തുള്ള വേസ്റ്റും കൂടെ നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് വെളിയിൽ കളയേണ്ടതല്ലോ വിചാരിച്ചിട്ടാണ് അതിനെ പുറത്തന്നെ ചെയ്തത് ഇപ്പോൾ ക്ലീൻ ചെയ്താലും ഇല്ലെങ്കിലും ആ ബോട്ടിൽ ഫുൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണേ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഒരു മരക്കുറ്റിയുടെ ഷേപ്പിൽ ഉണ്ടാക്കിയാൽ നമ്മൾ ഉണങ്ങാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന സമയത്തേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു ഫെയറിയുടെ രൂപം സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ കാലുകളാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയെ കാട്ടിലും കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് കാലിൻ്റെയും കയ്യിൻ്റെയൊക്കെ സ്കൾപ്റ്റിംഗ് വേണമെങ്കിൽ എൻ്റെ ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്ന ഡോൾസ് നോക്കിയാൽ മതി ഡോൾസിൽ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാതിൻ്റെ പ്രധാന കാരണം പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുമുണ്ട് പിന്നെ അധികം സപ്പോർട്ടുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കിട്ടാറില്ല അതുകൊണ്ട് തന്നെയാണ് അത് സ്പഷ്ടമായിട്ട് തന്നെ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് കാണണം കാണാൻ ആൾക്കാരില്ലാത്ത പക്ഷെ നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോയിൽ ഒരുപാട് ഡീറ്റെയിൽഡായിട്ടിടുമ്പോൾ നമ്മുടെ സമയനഷ്ടം ഒരുപാട് പേര് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ഇനി എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് വരുന്ന സമയമാണെങ്കിൽ ഞാൻ കുറച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ട് കാണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ കാലുകൾ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ടം ഫെയറി അല്ലെങ്കിൽ ഫോൾ ഫെയറി എന്നൊക്കെ പറയും അതായത് ശരത്കാലത്തിലെ വനദേവത എന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാം ആക്ച്വലി ഫെയറി കോൺസെപ്റ്റിൽ പലതും വെസ്റ്റേൺ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വെസ്റ്റേൺ ഫെയറി ആയിരിക്കും പക്ഷേ ഞാൻ കുറച്ചും കൂടി ഈസ്റ്റേൺ ടച്ച് കൊടുത്തിട്ടാണ് ഈ ഒരു ഫെയറിനെ ചെയ്യാൻ പോണത് സൗത്ത് ഏഷ്യ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുടെ ഒക്കെ കുറച്ച് എലമെൻറ്റ് കൊടുത്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഒക്കെ ഒരു ഫാൻറ്റസി ആണല്ലോ അപ്പോൾ സർപ്പക കഥകളാണ് സോ അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ഒരു ഇമാജിനേഷൻ കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു വർക്ക് സക്സസ് സക്സസ്സായാലും ആൾക്കാർ അംഗീകരിച്ചില്ലെങ്കിലും ഒരു സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ എവിടെ നിന്നും കോപ്പി അടിച്ചിട്ടുള്ള അല്ല യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ തന്നെ ഐഡിയാസാണ് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് അതിലൊരു സന്തോഷം ഉണ്ടാവില്ലേ സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി അപ്രോച്ച് എടുക്കാമെന്ന് വിചാരിച്ചത് മേ ബി ഇത് കാണുന്നവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഇറ്റ്സ് ഓക്കെ പക്ഷെ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷം എനിക്ക് തോന്നാണ് നമ്മൾ ഇതുപോലെ രണ്ട് കാര്യങ്ങളും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അയ്യോ കാലിൽ ഉണ്ടാക്കിയതും ബോഡി നമ്മൾ ഉണ്ടാക്കാമോ എന്ന് ഏത് ക്ലേയിലാണെന്ന് പറഞ്ഞില്ല അല്ലേ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഐ ക്യാൻ ഫീൽ ദ ആർ ചക്ലിങ് റൈറ്റ് നൗ കാരണം എന്താ വെച്ചാൽ എല്ലാ വീഡിയോയിലും ഞാൻ അത് പറയാറുമുണ്ട് അവർക്കിപ്പോൾ അത് സ്ഥിരമായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നതിന് ഇഡ്ലേ ക്ലേയാണ് കോൾ ലിൻ ക്ലേ സാധാരണ ഡ്രൈ ക്ലേ ആണ് വീട്ടിലുണ്ടാക്കുന്നതാണ് എൻ്റെ റെസിപ്പി നമ്മളൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെ ചാനലിൽ അപ്പോൾ ഈ ഒരു ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ബോഡി എല്ലാം സ്കൾപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കുഞ്ഞ് ക്രിയേഷനാണ് കേട്ടോ ഇത് വലിയൊരു സൈസിലുള്ള ഒരു ക്രിയേഷൻ അല്ല ഒരു കുഞ്ഞ് ക്രിയേഷനാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ബോഡി ഒന്ന് ആദ്യം സ്കൾപ്റ്റ് ചെയ്യണം കാല് കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ അപ്പുറ ബോഡി സ്കൾപ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരു കാലിൻ്റെ ഒരു ഒന്ന് പൂവായിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ പിന്നെ ബോഡി സ്കൾപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മരക്കുറ്റിയില്ല ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറുതായിട്ട് വേണം ബോഡി കളക്ട് ചെയ്യാൻ കാരണം ഫെയർ ഈസ് ആർ വെരി സ്മോൾ നിങ്ങൾ ടിങ്കർ ബെൽ മൂവീസ് സീരീസ് കണ്ടിട്ടുണ്ടോ നമ്മുടെ ടിങ്കർ ബെല്ലും ടിങ്കർ ബെല്ലിൻ്റെ കുറേ ഫെയറി ഫ്രണ്ട്സൊക്കെ ആയിട്ട് സോ അതിലൊക്കെ ഇതുപോലെ ഫെയറീസിനെ വളരെ സ്മൂളായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ മിത്തോളജിക്കലി വളരെ ചെറിയ ക്രിയേച്ചേഴ്സ് ആണ് ഫെയറീസ് എന്ന് കേട്ടിട്ടുണ്ട് സോ തന്നെ ഞാൻ കുറച്ച് കുഞ്ഞായിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ബോഡിയുടെ അത്രയും പോർഷൻസ് കളക്ട് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഫേസ് കളക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ബോഡി എത്രയും സ്കൾപ് ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഫേസും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം ഇത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഫേസ് ഒന്നും അല്ല നമ്മൾ ചെയ്യണത് നമ്മളതിനു മുമ്പ് ഒരു ഫേസ് മാത്രം ചെയ്യണ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ ഫേസിന് മാത്രമായിട്ട് അപ്പോൾ അതും ഉണങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ലീവ്സ് ചെയ്തെടുക്കാം ശരത് കാലത്തിൽ നമുക്കറിയാം ഇലകൾ പൊഴിക്കുകയും ഇലകൾക്ക് കളർ ചേഞ്ച് ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫെയറീസിൻ്റെ ഒരു ഫാൻറ്റസിൽ പറയണത് എന്താ വെച്ചാൽ ഈ ഒരു ഓട്ടം ഫെയറിയാണ് ഇതിൻ്റെ കളറ് ചെയ്ഞ്ച് ചെയ്യണതെന്നും ഒക്കെയാണ് സയൻറ്റിഫിക്കലി നമുക്കറിയാം കളർ ചേഞ്ച് ചെയ്യണത് അതിൻ്റെ ലീവ്സിന് കളർ കൊടുക്കുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹരിത ഗണത്തിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കും കലാന്തര കാലക്രമേണ അങ്ങനെ ലീഫ്സില് വേറെയും പിഗ്മെൻസുണ്ട് സാന്തോ ഫിലാന്തോ സാനി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പ്രോമനൻ്റായിട്ട് വിസിബിൾ ആവും ഒരു ശരത്കാലത്തിൽ സോ അതുകൊണ്ടാണ് ഈ കളർ കാണുന്നതെന്നാണ് സയൻറ്റിഫിക്കലി പറയുക ഞാനൊരു പ്രോജക്റ്റ് ചെയ്ത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഒരു ഐഡിയ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഇനി സയൻസൊക്കെ വിടും നമുക്ക് ആർട്ടിലേക്ക് തന്നെ വരാം അപ്പോൾ ഈ ലീവ്സ് വെച്ചിട്ട് നമ്മുടെ ഫെയറിക്ക് ഉടുപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഈ ലീവ്സ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ഫേറിൻ്റെ ഉടുപ്പെല്ലാം റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അത് ഫുള്ളായിട്ടും കവർ ചെയ്തതിന് ശേഷം അതും കൂടെ നമ്മളൊന്ന് ഉണക്കി എടുക്കണം ഈ ഹെഡും നമ്മളിങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചേരുവോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഫേസിൽ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ എൻ്റെ പുതിയ ബ്രഷാണ് ഇതൊരു നെയിലാർട്ട് ബ്രഷാണ് കേട്ടോ ഇത്രയും നേരമായിട്ട് ഇവിടുന്ന ആ ബ്രഷ് കിട്ടണ അതിൻ്റെ സൈസ് എന്താണെന്നൊക്കെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് നെയിൽ ആർട്ടിൻ്റെ ബ്രഷാണ് പക്ഷേ ഇത് കുറച്ച് അതിൻ്റെ ഒരു ബ്രിസ്റ്റിൽസിന് നിങ്ങളെ കൂടുതലായത് കൊണ്ട് ഈ പെയിൻ്റ് അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ സീറോ പോയിൻറ്റ് ബ്രഷ് തന്നെ എടുത്തു അതിന് ശേഷം അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കുഞ്ഞ് പൈസ ആയതുകൊണ്ട് കുറച്ച് പാടാണ് കേട്ടോ പെയിൻറ്റ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടി അതുകൊണ്ട് എല്ലാ സ്റ്റെപ്പും ഞാൻ അവിടെ കാണിച്ചിട്ടില്ല അങ്ങനെ ഇതുപോലെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഫേസിലൊക്കെ കുറച്ച് ഹൈലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഈസ്റ്റേൺ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഹ്വാദിയാൻ അതായത് ചൈനീസ് ബിന്ദി അല്ലെങ്കിൽ ചൈനീസ് ഫോർഹെഡ് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിന് മുമ്പ് മെയ്യിങ് എന്ന് പറയുന്ന നമ്മുടെ ഡോളി ഉണ്ടാക്കിയ സമയത്ത് ചൈനീസ് ഡോൾ ഉണ്ടാക്കിയ സമയത്ത് ഹ്വാദിയാനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഒരു മാർക്കിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് പൊട്ടുപോലെ ഏഷ്യൻ ഡേറ്റീസ് അല്ലെങ്കിൽ ദേവതാ മാർക്കൊക്കെ ഇതുപോലെയുള്ള ഫോർ ഹെഡ് ആണ് കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് സോ അതുകൊണ്ട് ഞാനത് കൊടുത്തു എന്നേ ഉള്ളൂ നമ്മളെ കുറച്ച് ഈസ്റ്റേൺ ടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈകളും സ്കൾക്ക് ചെയ്തിട്ട് അതും ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈകൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മുടെ ഫെവികോളന്നെ മതിയാവും കേട്ടോ അങ്ങനെ അതൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിറകുകൾ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇതുപോലെ ചിറകിൻ്റെ ഷേപ്പ് ഒക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ക്ലേ പരത്തിയതിന് ശേഷം അതിൽ വെച്ചിട്ട് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി എടുക്കാം അപ്പോൾ ഓരോ കട്ടിങ്സും നമ്മൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ എവിടെയൊക്കെ വെക്കണം എന്നുള്ളത് അങ്ങനെ ഓരോ ഷേപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു ബട്ടർഫ്ലൈ വിങ്സ് പോലെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഒരു ഫോൾന് ചെയ്യുന്ന പോലെ അതായത് ശരത്കാല കളേഴ്സ് ബ്രൗണ് റെഡ് യെല്ലോ അങ്ങനെയുള്ള പല കളേഴ്സ് മിക്സ് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്കും കൂടെ അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ട് ആ ചിറക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ അങ്ങനെ പെയിൻറ്റിംഗ് ഒന്നും കംപ്ലീറ്റ് ആയിട്ട് കാണിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ ചിറകൾ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം ഇത് ഒട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുറച്ചൊന്നിങ്ങനെ പിടിച്ച് വച്ചിരിക്കാം ഞാൻ പിന്നെ ഗ്ലൂ കണ്ണ് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗ്ലൂ കണ്ണ് ഒട്ടിച്ചാലും ചിലപ്പോൾ ക്ലേ ആയതുകൊണ്ട് പിന്നീട് അത് പറഞ്ഞു പോരുമ്പം അവിടെ ഫിക്സ് ചെയ്യാൻ വീണ്ടും നമ്മൾ പെയിൻറ്റൊക്കെ അടിക്കേണ്ടി വരും അതെനിക്കത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാത്തതാണ് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ ഒട്ടിക്കുക പിന്നെ ആഭരണങ്ങളായിട്ട് നമ്മൾ ഇതുപോലെ വള്ളികൾ പോലെ കുറച്ച് ഡാർക്ക് ബ്രൗൺ കളറ് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക സിമ്പിളായിട്ട് അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ പിന്നെ വനദേവത ആയതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യലി വേറെ ഒന്നും ആഭരണങ്ങളായിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമ്മൾ ഹെയർ വെച്ചു കൊടുക്കുക ഹെയറ് നമ്മൾ ബ്ലാക്ക് കളർ ഹെയർ ആണ് വെക്കുന്നത് ഞാൻ പറഞ്ഞു ഇത് ഈസ്റ്റേൺ ടച്ചിലുള്ള ഒരു ഹെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യണേന്ന് അതുകൊണ്ട് ബ്ലാക്ക് കളർ ഹെയർ തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു ഹാഫ് അബ് ടു ഹെയർ ആണ് ചെയ്യുന്നത് ഞാനേ ഹെയർ

നന്നായിട്ട് ലൂസായിട്ട് കുറച്ച് സ്റ്റൈലിഷായിട്ടൊക്കെ ഇട്ടിരുന്നതാണ് പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ ചിറകൊന്നും എടുത്ത കാണാൻ പറ്റില്ല പിന്നെ ഇതിൻ്റെ ഡ്രസ്സെല്ലാം ആകെ മറിഞ്ഞു പോണോ അല്ലേ തോന്നണു ചിലപ്പോൾ ഇത് കുഞ്ഞായ കുഞ്ഞു ശില്പമായതുകൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്കത് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഏതായാലും ഒരു ഈസ്റ്റേൺ ടച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈ ചെയ്ത ഹെയർ ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അത് മാറ്റിയത് എന്നിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം കുറച്ച് ലീവ്സ് ഡെക്കറേഷൻ ആയിട്ട് ഹെഡ് ആക്സസറീസ് ആയിട്ട് അവിടെ എവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മരക്കുറ്റിയെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ആദ്യം ഉണ്ടാക്കിയതാണ് എന്നിട്ട് ഇത്രയും നേരം ഉണങ്ങി നന്നോ നന്നായിട്ട് ഉണങ്ങി വരേണ്ടിയിരിക്കുകയാണ് സോ അതിനെ എടുത്തിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ എനിക്കത് മാത്രം വെച്ചപ്പോൾ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല അപ്പോഴാണ് ഞാൻ പ്ലാൻ എല്ലാം ചേഞ്ച് ചെയ്തത് എന്നാൽ പിന്നെ അതിൽ താഴെ കുറച്ച് തറ പോലെയും കൂടെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഒരു പഴയ ഒരു വേസ്റ്റ് ലിഡ് പ്ലാസ്റ്റിക് ലിഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വീണ്ടും ക്ലേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു എന്നിട്ട് അതിൽ കുറച്ച് ഏതായാലും ഭൂമിയുടെ ഭാഗമല്ലേ താഴെ ഉണ്ടാവുക അപ്പോൾ അത് കുറച്ചൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കുറച്ച് ഇംപ്രഷൻസ് എല്ലാം ഇങ്ങനെ കൊടുത്തെടുത്തു എന്നിട്ട് ഇതുപോലെ കുറച്ച് അലുമിനിയം പോലും ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്തെടുക്കുകയാണ് എപ്പോഴും മണ്ണിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഒന്ന് ഇറഗുലർ ആയിരിക്കുമല്ലോ അങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മരത്തിൻ്റെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഡാർക്ക് ബ്രൗണും അതുപോലെ ബേൺ സേനയും കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ പല ഷെയ്ഡ്സ് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ഷെയ്ഡ് നോക്കിയിട്ട് പെയിൻറ്റ് ചെയ്യാവുന്നതാണ് ലൈറ്റും ഡാർക്കും ഒക്കെ വരുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യാം മുകളിൽ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് വേണം കേട്ടോ കൊടുക്കാൻ വരക്കുറ്റിയുടെ അകത്ത് നമുക്കറിയാലും അതിൻ്റെ അകഭാഗം കുറച്ച് ലൈറ്റായിരിക്കും ആ രീതിയിൽ കൊടുത്തെടുക്കുക എന്നിട്ട് താഴെയും നമ്മൾ ബ്രൗൺ തന്നെയാണ് കൊടുക്കണേ കാരണം നമുക്കറിയാം ശരത്കാലത്തിലാണ് ഉണ്ടാവുക താഴെ കുറച്ച് ഗ്രീനറി ഒക്കെ ഉണ്ടാവും എല്ലാ വരങ്ങളും ഒരേപോലെ ഇലപൊഴിക്കുകയൊന്നുമില്ല എന്നാലും താഴെ കുറച്ച് ആ ഒരു മണ്ണിൻ്റെ കളർ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കുറച്ച് ഉളയൻ ത്രെഡ് എടുത്തിട്ടുണ്ട് ഉള്ളയൻ ത്രെഡ് എടുത്തതിന് ശേഷം അതിനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക അതിൽ നമുക്ക് കുറച്ച് ബ്രൗൺ ഷെയ്ഡ് വേണം കേട്ടോ കുറച്ച് പുല്ല് ഉണങ്ങിയത് ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് ബ്രൗൺ ും കുറച്ച് ഡാർക്ക് ബ്രൗണും കുറച്ച് എല്ലോ ഉണ്ടെങ്കിൽ മതിയായിരുന്നു പക്ഷെ എൻ്റെ എല്ലോ നല്ല ബ്രൈറ്റ് എല്ലോ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ അത് കൊള്ളൂല അതുകൊണ്ട് ലൈറ്റ് ബ്രൗണേ ഉണ്ടായിരുന്നുള്ളൂ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഇതുപോലെ അങ്ങിങ്ങായിട്ട് ഇതുപോലെ ഫെവികോൾ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക ഭയങ്കര തിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കണതിനെ കാട്ടിലും സ്പ്രെഡ് ചെയ്തിട്ടും മിക്സ് ചെയ്തിട്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണ നല്ലത് പിന്നെ കുറച്ച് എല്ലേങ്കൂടെ ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൽ അതും അങ്ങിങ്ങായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇനി നമ്മുടെ ഫേരി ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബേസ് ഫെയറി വെച്ച് കൊടുത്ത് ഒന്ന് ഭംഗി നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഫെയറി അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ ഉള്ളൂ നമ്മുടെ ഓട്ടം ഫേരിയുടെ മേക്കിങ് അപ്പോൾ ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇത് എൻ്റെ ഇമാജിനേഷനിൽ വന്ന ഒരു ചെറിയ ഐഡിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ പറയുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആർട്ടൊക്കെ ഇഷ്ടപ്പെടണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു കുഞ്ഞ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക